ഇപ്പോ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് നെല്ലിയാമ്പതി ഉള്ളിലുള്ള ഒരു റിസോർട്ടിലാണ്, ഗോൾഡൻ റിസോർട്ട് അല്ലേ, ഗ്രീൻലാൻഡ്. അപ്പോ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഇനി ഷീ മാറ്റേഴ്സിലേക്ക്. ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ പ്രത്യേകത എന്താണെന്നാൽ ഈ ഒരു ക്യാമ്പിൽ അമ്മയ്ക്കൊപ്പം മദർ കേരള എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. എല്ലാവരും അവരവരുടെ അമ്മമാരെയും കൂട്ടിയിട്ടാണ് മറ്റ് ക്യാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ക്യാമ്പിലെത്തിയിട്ടുള്ളത്. വിശേഷങ്ങളിൽ അങ്ങനെ മദർ കേരള ഗോൾഡൻ പാലസ് ഇവന്റായി സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി, ചെറിയൊരു ക്യാമ്പ്. ഈ മദർ കേരള പരിപാടിയുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ ഈ മദറാണ്. ഈ മദർ ഗീതാമ്മ ട്രാവലർ ക്ഷേമത്തിലൂടെ അധികം സ്ഥലങ്ങളിൽ പോകുന്ന ആളാണ്. സ്കൂബ ഡൈവിംഗ് വരെ ഫൈനലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഗീതാമ്മയുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാണ്ട്, ഈ നിൽക്കുന്നതൊക്കെ പലരുടെയും അമ്മമാരാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കുറെ അമ്മമാരുള്ളത് പോലെ അതാണ് ഈ ഒരു ക്യാമ്പിന്റെ പ്രത്യേകത. ഇത് ഷീ മാറ്റേഴ്സ് കൂടെ ഉള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് മകന്റെ കൂടെ യാത്ര ചെയ്ത എല്ലാ യാത്രകളും സെറ്റ് ആയിരിക്കും. ഒരു അമ്മേനെ സംബന്ധിച്ചിടത്തോളം മക്കള് അവരുടെ സന്തോഷങ്ങളിലേക്ക് അമ്മയെ പക്ഷേ അഹങ്കാരത്തോട് ഞാൻ പറയുന്നത് എന്താണ്, ആ ഒരു അനുഭവം പറയാം. ഞാനെന്താറിയോ, അമ്മ അമ്മക്ക് വയ്യാണ്ടായ പറഞ്ഞില്ലെങ്കിലോ എന്ന് ആലോചിച്ചൊരു ടെൻഷൻ വന്നു എനിക്ക്. എന്നുവെച്ചാ എങ്ങാനും എന്തെങ്കിലും സഫക്കേഷൻ വന്ന, പക്ഷെ ആ ടീം വളരെ നന്നായിട്ട് കൊണ്ടുവന്ന ടീമാണ്. അങ്ങനെ എങ്ങോട്ടും ഇല്ല, ബീർ ലാസ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടു പ്രാവശ്യം മൂന്നാറ് പോയി. പിന്നെ ഒരു പ്ലാൻഡ് ട്രിപ്പ് ഇല്ല നമ്മുടെ, ആ ഇങ്ങോട്ട് പോവാം എന്നുള്ള ഐഡിയ അങ്ങനെ ഇല്ല. ഞാൻ എൻ്റെ അമ്മേനെ കൂട്ടി വന്നു. ആൻഡ് ഈ അമ്മേനെ കൂട്ടി ഞാൻ വരാൻ ഉണ്ടായിട്ടുള്ള ഒരു പ്രചോദനം ഇവിടെ ഉള്ളൊരു അമ്മയും മകനും. ഈ മകനല്ല മറ്റേ മകനാണെന്നാ പറയുന്നത്. ട്രാവലർ ആയിട്ടുള്ളൊരു മകനുണ്ട്, അതുപോലെ തന്നെ നിങ്ങളല്ലേ കൂടെ നമ്മളെ ഇഷ്ടമുള്ളവർ നമ്മളെ യാത്രയിൽ ഉണ്ടാവാന്നുള്ളതാണ്. എപ്പോൾ വിളിച്ചാലും കൂടെ വരും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാര്യ എല്ലാ സപ്പോർട്ടാണ്. ഞാനും അവളും പോകുമ്പോൾ അമ്മ കൂടെ ഉണ്ടാവുന്ന അവൾക്ക് സന്തോഷമാണ്. എനിക്ക് കേൾക്കേണ്ടത് ജസ്റ്റ് രണ്ട് കാര്യമാണ്. അതായത് ഒരു അമ്മ എന്ന നിലയിൽ യാത്രകളെ കുറിച്ച് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അമ്മമാരോട് പറയാനുള്ള ഗീതാമ്മയുടെ ഭാഗം, അതുപോലെ തന്നെ ഒരു മകൻ എന്ന നിലയിൽ വീട്ടിൽ അമ്മേനെ കൂട്ടാണ്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള യങ് ജനറേഷനോട് ശരത്തിന് പറയാം. എല്ലാവരും യാത്ര ചെയ്ത് നമ്മള് ഭയങ്കര പ്ലസന്റ് ആയി വരും. ഒരു യാത്ര നമ്മള് 100% എനർജിയോടുകൂടിയാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തുക. അത് കുറെ വൈബ് കുറച്ച് നാൾ നിൽക്കും. ഒരു മാസമൊക്കെ കഴിയുമ്പോ വീണ്ടും അപ്പൊ പോയി നോക്കിയാലല്ലേ ഇതിന്റെ രസം അറിയുള്ളൂ. ഞാനും പണ്ട് ഇങ്ങനെയായിരുന്നു, കണ ടി വി കാണ അതിനുള്ള യാത്രകൾ മാത്രം കാണുക, വായിച്ചറിവ് ഒക്കെയാണ്. പക്ഷെ കണ്ടപ്പോ കിട്ടിയ സന്തോഷമല്ല അപ്പാ പറഞ്ഞു കഴിയില്ല. ഇവരൊക്കെ വയസ്സായി വരുന്നു, ഇവർക്ക് വയ്യായ്മകൾ കൂടുന്നു, ടെൻഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങി. അപ്പൊ നമ്മൾ അതിന് മുന്നേ ഇവരെ കൊണ്ടുപോകണം. കുറെ എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുള്ളവരൊക്കെ പറയാറുള്ളത് ഇപ്പൊ ഉമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പൊ അമ്മ ഇല്ല, എനിക്ക് കൊണ്ടുപോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറെ പേര് വിളിച്ച് കരയും, എന്താ കാര്യം പോയി കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളിപ്പോ ഉള്ള കാലത്ത് ചെറിയ യാത്രകളായാലും വലിയ യാത്രകളായാലും കൊണ്ടുപോയി തുടങ്ങുക. കുഞ്ഞി അതിരപ്പള്ളി വരെ പോയാലും മതി, ഹിമാലയം വരെ ഒന്നും പോകണ്ട. കുഞ്ഞി കുഞ്ഞി യാത്രകൾ ചെയ്ത് തുടങ്ങി എല്ലാ മക്കളും, അത് പാവക്കുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി, സ്റ്റാർട്ട് ട്രാവലിംഗ് കിട്ടിയ മതി. ഇനി ഒരുപാട് യാത്രകൾ ഒരുപാട് കാലം ഒരുപാട് യാത്ര ചെയ്യാം.
പെണ്ണാവാതിരിക്കട്ടെ.